മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാവും എന്ന ആശങ്കയിലാണ് 100% ആൾക്കാരും ഇപ്പോൾ ക്യാമ്പിലുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതവും സ്വപ്നങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാം പോയിരിക്കുന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. അവർക്ക് മാനസികമായ ഒരു പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി കൗൺസിലിംഗ് അടക്കമുള്ളവ നൽകണം, നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും സജ്ജമാണ്. എല്ലാ വകുപ്പുകളും അതിന് ശ്രദ്ധയോടെ തന്നെ ഒപ്പം നിൽക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. ബെയിലിപാലത്തിനടുത്തു നിന്നും ഇപ്പോൾ രാഗിൻ ചേരുന്നു. രാഗിൻ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഇന്ന് അവിടെയുള്ള തെരച്ചിലിൻ്റെ കാര്യങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഗിൻ? വലിയ നിയന്ത്രണം ഇപ്പോൾ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് കടത്തിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. അത് നമ്മൾ ID കാർഡ് അടക്കം കാണിച്ച ശേഷം മാത്രമായിരിക്കും അങ്ങോട്ട് കടത്തി വിടുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് അങ്ങോട്ട് വിടുന്നത്. കാരണം 2-3 കാര്യങ്ങളുണ്ട്. അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ്. കാരണം ശക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അതിന്റെ എന്തായാലും നമ്മളിപ്പോൾ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ഇവർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ അവിടെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കാരണം 2 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു മേഖലയാണ്. അവിടേക്ക് പോകുന്ന ഘട്ടത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ അതൊക്കെ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കുത്തിയൊഴുകി വരികയാണ് ജലം. അത് ഈ മുകളിൽ നിന്നാണ് കുത്തിയൊഴുകി വരുന്നത്. നേരത്തെ ഈ ഒരു ഒരു അരുവി മാത്രമേ ഉണ്ടായിരുന്നു, ഒരു പാത മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല ഇടങ്ങളിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകി വരുന്നുണ്ട്. അതായത് മുകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ട് എന്നതാണ് അത് വ്യക്തമാകുന്നത്. ഇനിയും ഇവിടെ നിന്ന് ഒരു 2-2.5-3 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശത്തേക്ക്. അവിടെയാണ് തെരച്ചിൽ വ്യാപകമായി നടത്തേണ്ടത്. ഈ പ്രദേശത്താണ് ശക്തമായ രീതിയിൽ ഈ ഉരുൾപൊട്ടൽ വന്ന് അടിച്ചത്. അങ്ങനെ പാലമടക്കം തകർന്നു പോകുന്ന നില ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ ബെയിലിപ്പാലത്തിലാണ്. ബെയിലിപ്പാലത്തിലൂടെ നടന്ന് അപ്പുറം കടന്ന് വേണം മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകാൻ. അവിടെ നടപ്പാത പോലെയുള്ള ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ അവിടെ കണ്ടതായിരുന്നു ഒരു താൽക്കാലിക പാലം. അതിപ്പോൾ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. ഈ നടപ്പാലത്തിലൂടെയും വിടുന്നില്ല. കാരണം വിടാത്തതിൻ്റെ കാരണം ഇതാണ്. അവിടെ ഈ പറയുന്നത് പോലെയുള്ള വലിയ ഒരു ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ക്രമീകരണങ്ങൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ ബെയിലിപ്പാലം കടന്ന് നമുക്കിനി പോകേണ്ടത് മുണ്ടക്കൈ പ്രദേശത്തേക്കാണ്. മുണ്ടക്കൈയിൽ ആണ് തെരച്ചിൽ ഇന്ന് ഊർജിതമായി തന്നെ നടത്തുക. വിവിധ സേനാ വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസ്, അഗ്നിരക്ഷാസേന, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കൂടാതെ ഈ കാര്യങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകർ, ഇവരൊക്കെ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററോളം നടന്നു വേണം നമുക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്താൻ.